നീ എന്റെ ശിവനല്ല. ശിവ, നിന്നെ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്തതാണ്. ഇനി ഒന്നുകൂടി ചെയ്താലുണ്ടല്ലോ, ഞാൻ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. എന്റെ അനിയത്തിയുടെ നേർക്കിനി ഒരിക്കൽ കൂടി നിങ്ങൾ കൈ ഓങ്ങിയാൽ, അല്ലെങ്കിൽ അവളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ, എന്നെ പോലെ മോശം മറ്റൊരാളുണ്ടാവില്ല. ഇനി ഇറങ്ങി പോകുന്നതാ നല്ലത്. ഔട്ട്! ഒരുപാട് നന്ദി. എന്റെ മനസ്സിന് ഇപ്പോഴാ ഒരു ആശ്വാസമായേ. ഈ സമയത്തെങ്കിലും എല്ലാം നേരെയായല്ലോ. ഭഗവതിക്ക് കോടാനു കോടി നന്ദി. ഈ ഫ്രോഡുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടല്ലോ. അല്ല, ഈ ഡ്യൂപ്ലിക്കേറ്റ് കളിച്ച് നടന്നവൻ ഇതെവിടെ പോയി? ഞാനിവിടെ എന്തിനാണ് ചെയ്യണത്? ഞാൻ ബോധം കെട്ട് കിടക്കായിരുന്ന. ഞാനിവിടെയാണെന്ന് പറയുകയാണെങ്കിൽ, അപ്പൊ അതിനർത്ഥം ആ പൂച്ചക്കണ്ണൻ ഡെഫിനറ്റ്ലി പുറത്തുണ്ടാവും. അമ്മച്ചിയുടെ കാര്യം കട്ടപ്പുകയായി കാണും. ഇവിടെ മഹി എന്തിനെങ്കിലും ചെയ്യടേ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇത് ലോക്കാണല്ലോ. ഇനിയിപ്പൊ എന്തിനാണ് ചെയ്യാൻ പറ്റുന്നത്? എന്തിനെങ്കിലും ചെയ്യടേ, എന്തിനെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയ സ്ഥിതിക്ക് ഇവരെല്ലാം പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് വലിച്ച ഇക്കാര്യം നാട്ടുകാരെ അറിഞ്ഞാൽ അത് നമുക്ക് മോശമാണ്. ഒബ്റോയ് മാൻഷൻ സെക്യൂർഡ് അല്ലെന്ന് ആൾക്കാർ വിചാരിക്കില്ലേ, അതൊരു സ്കാൻഡലായി മാറും. നമ്മുടെ സ്റ്റോക്സിനെ വരെ ബാധിക്കും. പക്ഷേ മോനെ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, അവനെ ഇതുപോലെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല. ഹീ ഈസ് എ ഡേഞ്ചറസ് മാൻ. ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടി ഞാൻ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാം രഹസ്യമായിട്ട് നടക്കും. പ്രസ് മീഡിയ ഒന്നും ഇതിനെ പറ്റി അറിയാൻ പാടില്ല. May I have your attention, please? എന്തായാലും ഈ കല്യാണം ഇവിടെ ക്യാൻസൽ ആയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇവിടെ നിന്ന് പോകേണ്ട കാര്യമില്ല. കാരണം പാർട്ടി ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഞങ്ങളുടെ അനിയത്തി സേഫാണ്. ഷീസ് ഓൾ റൈറ്റ്. സന്തോഷവതിയാണ്. അതുകൊണ്ട് പ്ലീസ് എൻജോയ് യുവർ സെൽഫ്സ്. താങ്ക് യു ഫോർ കമ്മിങ്. നിങ്ങളെല്ലാവരും ഗസ്റ്റിനെ എന്റർടൈൻ ചെയ്യുക, ബിസിയാക്കി വെക്കുക. ഞാനിപ്പോൾ വരാം. ആ ഡ്യൂപ്ലിക്കേറ്റിനെ ഒന്ന് കൈകാര്യം ചെയ്യണം. അത് ഞങ്ങൾ നോക്കിക്കോളാം. ഇനി നമ്മുടെ പ്ലാൻ എന്താണ് ശിവൻ? അങ്ങോട്ട് നോക്ക്. ഇവരാണോ ആ വ്യാജനെ പിടിക്കാൻ പോകുന്നത്? ഈ ഓപ്പറേഷൻ മറ്റാരും അറിയാൻ പാടില്ല. ഇവിടെ മീഡിയക്കാരാണെങ്കിൽ എല്ലാവരും ഉണ്ട്. അവർക്ക് മുമ്പിൽ ഒരു ഡ്രാമയും നടക്കരുത്. അവരാ ഡ്യൂപ്ലിക്കേറ്റിനെ പൊക്കിക്കൊണ്ട് പൊക്കോളും. ഇതാരും അറിയാൻ പോകുന്നില്ല. ഒരു ട്രാക്കർ അവൻ്റെ ഔട്ട്ഫിറ്റിൽ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ മൂവ്മെൻസ് എല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ
ഇവരയാളെ എങ്ങോട്ടാ കൊണ്ടുപോന്നെ? നമ്മുടെ മാൻഷന്റെ പുറകിൽ ഒരു ലോഞ്ച് ഇല്ലേ, അവിടെ വെച്ച് അവരെ ഇവനെ ചോദ്യം ചെയ്യും. എല്ലാ സത്യങ്ങളും അവനെ കൊണ്ട് പറയിക്കും. തള്ളേ, എന്നെ കൊടുക്കാൻ വേണ്ടിയല്ലേ അവൻ ആ പൂച്ചക്കണ്ണ ഇവന്മാരെ വിളിച്ചിരിക്കുന്നത്? എന്നെ അത്ര പെട്ടെന്ന് പിടിക്കാന്ന് പൂച്ചക്കണ്ണനൊരു വിചാരമുണ്ട്. അവൻ ശിവയാണെങ്കിൽ ഞാൻ മഹിയാണെന്ന് തെളിയിച്ചു കൊടുക്കണം. ഞാൻ എന്തൊരു കിഴങ്ങനാണെന്നാണ് വിചാരം. ഇപ്പൊ കളി മാറി കളിക്കാം. അവൻ വെച്ച ട്രാക്കർ അവന്റെ മേത്ത് തന്നെയുണ്ട്. അതുള്ളവനാണ് കള്ള ശിവൻ. ഞാൻ പിടിപ്പിക്കടാ. നല്ലോണം സൂക്ഷിക്കണം കേട്ടോ. പഞ്ചാര കനവുള്ള പെണ്ണേ, കനവുള്ള പെണ്ണേ, നിന്നെ എനിക്കിഷ്ടമാണേ. തീനാള കണ്ണിൽ മഷി എഴുതും നേരം ഏറെ എനിക്കിഷ്ടമാണ്. ഇനി വന്നേരോ കുയിലം.
ഭാഗ്യം ആ ശല്യക്കാരൻ ചെറ്റ പോയി കിട്ടി. കണ്ടില്ലേ, അവൻ ഇനി എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കളി ഇപ്പം നമ്മുടെ കോർട്ടിലാ. നീ പറഞ്ഞത് ശരിയാണ് നിക്ക. അല്ലെങ്കിൽ ഞാനെപ്പോഴും ശരിയാണല്ലോ. ആ, അതിൽ വലിയ സംശയമൊന്നുമില്ല. വാവ്, മിസ്റ്റർ ശിവൻ ഒബ്രോ എന്നെ അഭിനന്ദിക്കുന്നു, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെന്താ ചെയ്ത? ആക്ച്വലി ഇത്രയും നല്ലൊരു പ്ലാൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തത് നീയല്ലേ? ഓനെ ശിവൻകുട്ടി, ദാ ഈ പ്രസാദം കഴിക്ക്. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടെല്ലാം നേരെയായി. ആ പിന്നെ നീ ഇത് ഒറ്റയ്ക്കങ്ങ് കഴിച്ചേക്കരുത്, പകുതി അനുഗമോൾക്കും കൊടുക്കണം. കേട്ടല്ലോ. നീ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. നീ ശിവനല്ല, നീ എന്റെ ശിവനല്ല. കെട്ടിയവനും കെട്ടിയവളും കൂടെ എന്റെ എല്ലാ പ്ലാനും കൊളാക്കുകയാണല്ലോ. ഇവളെ നിസ്സാരമായിട്ട് കരുതിയതാ ഞാൻ ചെയ്ത തെറ്റ്. അവന് പറ്റിയ സാധനം തന്നെ അത് എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ. മഹി, ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. നിൽക്ക്, ഞാൻ ശിവൻ ഒബ്രോയിയാണ്. പറഞ്ഞു കേട്ടില്ലേ, ഐ ആം ശിവൻ ഒബ്രോയ്. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഇനി നിന്റെ നാടകം നടക്കില്ലടാ. ഞങ്ങൾക്കറിയാം ആരാ ശിവൻ ഒബ്രോയ് എന്ന്. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഞാനല്ല, ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് വീടിനകത്ത് കറങ്ങുന്ന അവനാണ് ഡ്യൂപ്ലിക്കേറ്റ്. ഒന്നും ചെയ്യരുത്, ഇതെന്റെ ശിവനാണ്. അത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഞാനാണ് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഞാൻ.
ഒരിക്കലും സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കുന്നതിൽ ഭാര്യയ്ക്ക് തെറ്റ് പറ്റില്ല. പക്ഷെ ഞങ്ങൾ പിടിച്ച ആളുടെ കയ്യില് ശിവൻ സാർ പ്ലേസ് ചെയ്ത ട്രാക്കർ ഉണ്ടായിരുന്നു. ശിവൻ സാർ തന്നെയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇവൻ ഡ്യൂപ്ലിക്കറ്റ് ആണെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. എനിക്ക് അതൊന്നും അറിയില്ല. ഇതിന്റെ ഭർത്താവ് ശിവനാണെന്ന് മാത്രമേ ഞാൻ ശിവനാണെന്നുള്ള കാര്യം. Couldn't you understand? What the hell is wrong? എന്താ നിങ്ങൾ അവരെ പിടിക്കാത്ത? ഇവനാണ് ഡ്യൂപ്ലിക്കേറ്റ്. വേഗം പിടിക്കാനേ. What nonsense. ശിവൻ ഞാനാണ്. ട്രാക്കർ ഇല്ലാത്തവനാണ് ശിവൻ. ഇവൻ കള്ളം പറയാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കുക. ഞാനാണ് ശിവൻ അബ്രോയ്. എന്താണ് ഇവിടെ നടക്കുന്നത്? വാട്സ് ഗോയിങ് ഓൺ? കണ്ടില്ല വെളിച്ച, ഈ ഡ്യൂപ്ലിക്കേറ്റ് പറയണ അവനാണ് ശിവൻ ഒബ്രോയ്. കാരണം ഒറിജിനൽ ശിവൻ ഞാനായതുകൊണ്ടാണ് പറഞ്ഞത്. ഇവന്റെ ഡ്രാമ ഒരുപാടായി. ഇവനെ തൂക്കിയെടുത്തു പോ. അനിക, നീ എന്തിനാ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. ഞാൻ നിങ്ങളെ ഹയർ ചെയ്തത് ആ ഡ്യൂപ്ലിക്കേറ്റിനെ പിടിക്കാനാണ്. എന്നെ പിടിക്കാൻ വേണ്ടിയല്ല. അവനെ പിടിക്കാനാ പറഞ്ഞേ. ശിവ വേണ്ട മോനെ, നീ വെറുതെ അവന്റെ പുറകെ ഓടേണ്ട ആവശ്യമില്ല. കമാൻഡോസ് ഉണ്ടല്ലോ, അവര് കൈകാര്യം ചെയ്തോളൂ. ഒരുപാടായി ഈ നാടകം. ഇനി ഒരു അപകടത്തിലേക്ക് നീ ചെന്ന് ചാടുന്നത് കാണാൻ എനിക്ക് വയ്യ. അമ്മ പറഞ്ഞതാ മോനെ ശരി. മോനെ, നീ ഇപ്പൊ സേഫ് ആണല്ലോ. അത് മതി, ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട. നീ ഒന്ന് സമാധാനപ്പെട്. അനിക, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. ഇത് ഇത്ര കടുത്ത കൈയായിപ്പോയി. അന്നേ ശിവനെ കൊന്നിട്ട് ആസ്ഥാനം കൈയടക്കാൻ പറഞ്ഞതാ. അന്ന് മഹിയന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഒബ്രോയ് മാൻഷനിലെ ഓരോ തരി മണ്ണും എന്റെ കയ്യിലിരുന്നേനെ. പക്ഷെ ആ ചെറുക്കൻ ഞാൻ പറയുന്ന കേക്കില്ലല്ലോ. എന്തായാലും ഇനി ശിവന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെയാണ്. അനികാ!